എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ സുബാപ്പനെ കടിച്ച് ഫുൾ പവറിലാണ് നിക്കണ, ഭയങ്കര ക്ഷീണം, ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ആ ഒരു ഉപ്പ് തടാകത്തിന് മേലെ നമ്മള് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടില്ല, നിങ്ങൾ പോയി കണ്ടോളോ, ചിന്തിക്കാൻ പറ്റാത്ത എപ്പിസോഡായിരുന്നു കേട്ടോ. ഒരു അനുഭവമായിരുന്നു. അപ്പൊ ഈ ഒരു റൈഡ് തന്നെ ഒരു അനുഭവമാണ്, ഓഫ് റോഡാണ്. എന്നാലും നമ്മള് പോകുമ്പോ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ചെടികളൊക്കെ ഉണങ്ങി ഒരു എല്ലാ വിഷയം മൂടുള്ള നിക്കണ അല്ലേ. ഒരു കണക്കിന് ഇന്നലെ ഞങ്ങള് വരാതിരുന്നത് നന്നായി. ഞങ്ങള് വന്നായിരുന്നെങ്കിൽ ഇതുണ്ടോ, രണ്ടു വഴി പോണം. ഇന്നലെ രാത്രി നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റിയാല് നമുക്കിപ്പോ സന്തോഷം. ആരെയൊക്കെ പ്രാർത്ഥന കാരണം നമ്മൾ ഇന്നലെ എത്താഞ്ഞത്. നമ്മള് ചില രാത്രിയുടെ മുടക്കം അത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയൊരു ഉദാഹരണം ഇപ്പൊ ഈ ഒരു യാത്ര. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഉച്ച തൊട്ട് തപ്പി തുടങ്ങിയതന്നെ ഈ സ്വാപ്പ എന്ന് പറഞ്ഞാൽ ഈ സോൾട്ട് തടാകം അല്ലെങ്കിൽ ഈ ഉപ്പ് തടാകം തപ്പി തുടങ്ങിയിട്ട് നമ്മൾ ഇന്നലെ ഉച്ച തൊട്ട് തുടങ്ങിയതാ. പക്ഷെ നമുക്ക് ഇതൊരു റൈഡ് ചെയ്ത് എത്താൻ പറ്റിയില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി മറ്റേ ഇതുപോലത്തെ സ്ഥലത്ത് നമ്മൾ വന്ന് പെട്ട് ഇന്നലെ സ്ഥലത്തൊക്കെ രാത്രി വന്ന് പെട്ടുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. ഇതിന്റെ ബുഷ്മാൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആൾക്കാർ ഒരു ചെറിയ വില്ലേജുകളും ഇതിൻ്റെ ഉള്ളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഐഡിയ ഇല്ല നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളിനി ബോട്സ്വാനയുടെ സദേൺ സൈഡിലേക്ക് യാത്ര. നമ്മള് വെസ്റ്റ് പോയി, നോർത്ത് പോയി, ഈസ്റ്റ് പോയി ബോട്സ്വാനയുടെ. എനിക്ക് തോന്നുന്നത് നമ്മള് നമീബിയ പോലെ തന്നെ ഒരു വിധമൊക്കെ റോഡ് ട്രിപ്പിലൂടെ നമ്മള് റോഡ് ട്രിപ്പും കണ്ടന്റിലൂടെ ഒരുവിധം ബോട്സ്വാന നമുക്ക് എത്തി അല്ലേ. ചിന്തിക്കാൻ പറ്റാത്ത നമുക്ക് എത്തിപ്പെടാൻ മൂൾ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ കസാന സൈഡിൽ മാത്രം നമുക്ക് എത്താൻ പറ്റാഞ്ഞത്. പക്ഷെ നമുക്ക് അതൊക്കെ നമ്മള് കസാന നമ്മുടെ വൈൽഡ് ലൈഫ് ഒക്കെ നമ്മള് മാക്സിമം മുമ്പ് കാണിച്ചിട്ടുള്ള കാരണം നമുക്ക് അതിനൊക്കെ കുറ്റബോധമില്ല. നല്ല കസാന എന്തായാലും നിങ്ങള് പോയി കാണണം, നല്ല സ്ഥലം കേട്ടോ. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തള്ളി മറിച്ചൊക്കെ ഇരിക്കാന്നേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ മറുത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ പവർ വരോ, പവർ വന്നുട്ടാ, പവർ വന്നോണ്ടിരിക്കട്ടാ. എന്തുടാലേ കാണുന്നത്, വരുമ്പോ പെട്ടെന്ന് ഇതുപോലെ ഫീൽ ചെയ്തു. പോകുമ്പോ അവിടെ എത്തുന്നില്ലേ, ഏതോ ഒരു ഡയറക്ഷനിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. റോഡിന്റെ വീതി വലുപ്പത്തിൽ അങ്ങോട്ട് പോണ്. എന്നാലും നല്ല നല്ല കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേട്ടോ. ബോട്സ്വാനയുടെ ഒരു വേറൊരു മുഖം തന്നെയാണ് ഒരു കളർഫുള്ളി ഒരു കളറിംഗ് ഉണ്ട്, അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം. അപ്പൊ നമ്മള് ഇപ്പൊ കണ്ട സുബാപ്പൻ, കഴിഞ്ഞ എപ്പിസോഡ് കണ്ട സുബാപ്പൻ എത്തിച്ചേരണെങ്കിൽ ഒരുപാട് നമ്മള് വീഡിയോന്റെ ഭംഗി അനുസരിച്ച് നമ്മൾ ഈ റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് വയ്യാണ്ടാവട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വഴിക്ക് വരണെങ്കിൽ മിനിമം 4x4 മിനിമം മാക്സിമം ഒക്കെ 4x4 തന്നെ വണ്ടി വേണം, അല്ലെങ്കിൽ ഈ റൂട്ട് പിടിക്കാനേ പാടില്ല. പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വഴിയിൽ പെടും, അത് ഗ്യാരണ്ടി. നിങ്ങൾ ഇങ്ങനത്തെ റോഡ് ട്രിപ്പ് ഇവിടെ സാധാരണ ആഫ്രിക്കയിൽ വണ്ടി എടുക്കണമെങ്കിൽ മാക്സിമം എടുക്കാൻ പറ്റിയത് 4x4 റണ്ട് ഔട്ട് ചെയ്യുക. ആ റണ്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടെറൈനും വേണമെങ്കിൽ കയറിയടിക്കാം, നിന്നടിക്കുക എന്ന് പറഞ്ഞ പോലെ ഏത് ടെറൈനും നിന്നടിക്കാം. പക്ഷെ നമ്മൾ നോർമല് പൈസ സ്വല്പം കുറവാണെന്ന് ടൂ വീൽ ഡ്രൈവ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പെടും. ആ പൈസയുടെ ട്രിപ്പിൾ നമുക്ക് വണ്ടി ചോർന്ന് കൊണ്ടുപോകാനായിട്ട് ആവശ്യം വരും കേട്ടോ. അപ്പോൾ നമ്മൾ 4x4 അപ്പോൾ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മളെ ടൊയോട്ട ഹൈലക്സ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. നമ്മളൊരു പ്രൊമോഷനായിട്ട് പറഞ്ഞതല്ല, നമ്മുടെ എല്ലാ ടെറൈനും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റി. പിന്നെ നമ്മളെ നമുക്കൊരു സന്തോഷം, നമ്മൾ ബ്രാൻഡ് ചെയ്ത് ഇറക്കി നമ്മൾ ടൊയോട്ട ഹൈലക്സ് നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ പോകുന്ന പറയുന്നത് ഹൈലക്സിന് ബ്രാൻഡ് ചെയ്ത് നമുക്ക് ഈ സദേൺ ആഫ്രിക്ക അടിക്കാൻ പറ്റി. അതൊക്കെ വലിയൊരു സന്തോഷം അല്ലേ നമുക്ക്. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വരുമ്പോൾ പ്രിപ്പയർ ആയിരിക്കണം. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കുമെന്ന് വിചാരിക്കരുത്. സൗത്ത് ആഫ്രിക്ക ആഫ്രിക്ക എവിടെയായാലും ആഫ്രിക്കയിലെ എവിടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പരിപാടി ഇന്ന ദിവസം ഇന്ന ഒന്ന് രണ്ടാം ദിവസം അവിടെ, മൂന്നാമത്തെ ദിവസം ഇവിടെ, നാലാമത്തെ ദിവസം ഇവിടെ നടക്കില്ല, പരിപാടി നടക്കില്ല. പെട്രോൾ ഒരിക്കലും പകുതിക്ക് താഴെ പോയേക്കരുത്. ഫുൾ ടാങ്കായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ അടുത്ത പമ്പ് എന്ന് പറയുന്നത് 200 കിലോമീറ്റർ 300 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത പമ്പ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ പെട്രോൾ എപ്പോഴും ഫില്ല് ആയിരിക്കണം. നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്തെങ്കിൽ റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്തൊരു ചില സ്ഥലങ്ങളൊന്നും ഒരു ഉപകാരമില്ല. എന്നിരുന്നാലും എവിടെയെങ്കിലും റേഞ്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് എല്ലാവരും ഫാമിലിനെ ഇൻഫോം ചെയ്തേക്കുക. ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുള്ളൂ, ആരും വറി ചെയ്യരുത് എന്ന് പറയാം. അതുപോലെ അത്യാവശ്യം ഫുഡ് ഐറ്റംസ് നിങ്ങൾ കരുതുക, കുക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. എല്ലാ ട്രെയിനിലും നമ്മൾ നമ്മളെ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള മൂഡ് കൊണ്ട് സദേൺ ആഫ്രിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ പേടിക്കണ പോലെ, ഞാൻ ആഫ്രിക്കയിലേക്ക് ഞാൻ സദേൺ ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ ഞാൻ പേടിച്ച് മറച്ചിട്ട് വന്നു. എനിക്ക് പേടിയായിരുന്നു, നമ്മളെ ബ്ലെസ്സിങ്ങിനെ കണ്ടാലേ നമ്മളെ കണ്ടപ്പോൾ പേടിയായിരുന്നു നമുക്ക് സിംബാബ്വേ എന്ന് ഇറങ്ങിയപ്പോൾ. പക്ഷെ ആ തമ്പുരാൻ കാലത്ത് പിന്നെ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി ആഫ്രിക്ക നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അപകടങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോഷണങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത് വലിയൊരു സംഭവം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്ക് ശ്രദ്ധ കുറവായിരിക്കാം, ചിലപ്പോൾ എൻ്റെ തെറ്റന്നെയാണ് ശരിക്കും പറഞ്ഞത്. നമ്മളത് റൂമിൽ വെച്ച് പൂട്ടി പോയത് ഏറ്റവും പൊട്ടത്തരായി നമുക്ക് ബാഗിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതേണ്ടതായിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ,
മോഷണം ഒക്കെ സൈഡിൽ കൂടി ഉണ്ടെങ്കിലും നല്ല നല്ല ആൾക്കാരുണ്ട്, നല്ല നല്ല മനുഷ്യന്മാരുണ്ട്, നല്ല നല്ല സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. നമ്മള് ഒരാളെയും അല്ലെങ്കിൽ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ എല്ലാവരും കത്തിയെടുത്ത് കുത്തും, എല്ലാവരും മോഷണം ചെയ്യും. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, നിങ്ങള് 10 പവന്റെ സ്വർണ്ണമാല അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ് ഒക്കെ ഇട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വയ്യാണ്ടാവും, അത് അവര് ആക്രമിക്കാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഒരു നല്ലൊരു സ്ട്രോങ് വണ്ടി ഉണ്ടായിരിക്കണം നമ്മുടെ കൂടെ, ഏത് ടെറൈനെയും പിടിക്കാൻ പറ്റുന്ന അടിക്കാൻ പറ്റിയ ഒരു വണ്ടി ഉണ്ടായിരിക്കണം. വണ്ടി ആണ് നാശമായിരിക്കണം, പഴയ വണ്ടിയാണ് നാശമായിരിക്കുന്നത്. ഇതാണ് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒത്തിരി വണ്ടികൾ കേടായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലൊക്കെ ഞങ്ങൾ കണ്ടിരുന്നത്. മുമ്പിൽ ടാറ്റയുടെ 4x4 അല്ല, നമ്മുടെ വലിയൊരു കുഴിയാണ്. ഓക്കെ, പിന്നെ എന്നാ ഞാൻ പറയാൻ ഒരു കാര്യം കൂടെ ഞാൻ എന്റെ മനസ്സിൽ ഓർത്തായിരുന്നു. എന്തായിരുന്നു കാര്യം? അത്യാവശ്യം മെഡിസിൻ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ് അവരെ, മെഡിസിൻ ഒക്കെ കൈ ഡയബറ്റിക് ആയ ആൾക്കാർ, അങ്ങനെയൊക്കെ ചോക്ലേറ്റോ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട് ഞങ്ങളാ ഇന്തപ്പഴം നമ്മളന്നപ്പോ മേടിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടാണ്. ഇന്തപ്പഴം നമ്മള് ശരിക്കും ഈ ഒരു 14 ദിവസത്തെ ട്രിപ്പ് നമ്മളാ ഇന്തപ്പഴം നമ്മളെ ശരിക്കും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ സോസേജ് കിട്ടും, പിന്നെ ഡ്രൈ ആയിട്ടുള്ള മീറ്റ് കിട്ടും, ഉണക്ക മീറ്റ് കിട്ടും. ഇവിടെ ഏത് പമ്പിനുള്ളിൽ പോയാലും എന്തെങ്കിലും കൺസ്യൂമേഴ്സ് ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും, മോസ് കഴിക്കണം. അപ്പൊ അവിടെ പോകുമ്പോ നിങ്ങൾക്ക് ഈ ഉണക്കിറച്ചി മേടിച്ച് കഴിക്കടാ. ഏതൊരു കൂട്ട് നമ്മള് നേരെ വന്ന് നമ്മള് ഇനി ഡിസിഷൻ അങ്ങോട്ട് തന്നെ പോലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. കുബു എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നമ്മള് നേരെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ സദേൺ ബോട്സ്വാനയിലേക്ക് വെച്ച് പിടിക്കാടാ. അപ്പോ ഈ ബുഷിന്റെ ഉള്ളിലൊക്കെയാണ് നമ്മുടെ കോയിസാൻ പീപ്പിൾ, കോയിസാൻ ട്രൈബൽ വില്ലേജ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ സദേൺ ആഫ്രിക്കയിലെ ഏറ്റവും പഴയ ട്രൈബ് ആണ് ഈ പറഞ്ഞ ഈ ബുഷ്മാൻ ട്രൈബ് വരുന്നത്. പക്ഷെ നമുക്ക് ഇവരെ കാണാൻ പറ്റില്ല, അവരുടെ വില്ലേജ് ഉണ്ട്, പക്ഷെ കോവിഡ് ആയതുകൊണ്ട് അവരുടെ വില്ലേജ് അടച്ചേക്കുക. പിന്നെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ മോഡേണായി പോയി, അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് ചെന്നാലും ആ ട്രഡീഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത. നമ്മള് ഹിംബയിൽ കണ്ട പോലെ ആ ട്രഡീഷൻ അവരിപ്പോ മെയിൻറ്റെയിൻ ചെയ്യില്ല, അവരിപ്പോ സ്വല്പം മോഡേണായി. ആ പറഞ്ഞ ബുഷ്മാൻ ടീമുകളൊക്കെ മോഡേൺ കൾച്ചറിലേക്ക് പതുക്കെ വന്നു തുടങ്ങിയിട്ടാണ്. അപ്പൊ എന്തായാലും നമ്മള് പോണു, നമുക്ക് ഇനി ഇവിടെ ഒരു 70 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ഡീവിയേഷൻ. അപ്പൊ നമ്മള് അകലെ കാണണ്ട ഡയമണ്ട് മൈനാണ് കാണുന്നത്, ബുഷ്കാരനെ കാണാൻ പറ്റില്ല. ഡയമണ്ട് മൈൻ്റെ ഇത് കണ്ട കുന്നു കൂട്ടിക്കണ, അത്രയ്ക്ക് ആഴത്തിൽ അവിടെ കുഴിച്ചെടുത്തിണ്ടാവട്ടെ നോക്കിയ. ബോട്സ്വാന എന്ന് പറയുന്നത് ഡയമണ്ടിന്റെ അപ്പന്മാരുടെ ശരിക്കും ഒരു വര പോലും വരണ്ടി വരുമോ? ആ ഡയമണ്ട് അടിക്കാൻ നമ്മള് പെർമിഷൻ എടുത്തിട്ട് ഒരു വരവിന് വരണ്ടി വരും. എന്തായാലും പോട്ടെ, ബോട്സ്വാന നമ്മള് ഫുള്ളായിട്ട് പവർ ആക്കിയിട്ട്. എന്തായാലും ഇതുകൂടെ ഒരു മൈന് മാത്രമല്ല, ഒത്തിരി മൈനുകള് നമ്മള് ഓൺ ദ വേയില് കാണാൻ പറ്റുന്നുണ്ട്. അതെ, അവിടെ ഇവിടെ കയറി ഇതേപോലെ കൂമ്പാരങ്ങള് മണൽ കൂമ്പാരങ്ങൾ കാണാൻ പറ്റും നമുക്ക്. പല സ്ഥലങ്ങളും മൈന്റെ പേരിൽ അറിയപ്പെടുന്നത് തന്നെ. അതെ അതെ അതെ. അങ്ങനെ നമ്മള് ഗബ്രോണി എത്താറായിക്കൊണ്ടിരിക്കണ, ഇവിടെ നിന്ന് നമ്മളൊരു 100 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗബ്രോൺ എത്തി. ഇപ്പൊ നമ്മള് 500-600 കിലോമീറ്റർ ഒക്കെ അടിച്ചിട്ട് നിക്കണ, ഇവിടെ നിന്ന് 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗബ്രോൺ എത്തി. എന്തായാലും നമുക്ക് നല്ല റൈഡ് കിട്ടി, പിന്നെ പോണ വഴിക്ക് വലിയ ഹെവി കാഴ്ചകളൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ കാണിച്ചില്ല. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോണത് ഗബ്രോണിയുടെ രാത്രി ദൃശ്യങ്ങളാണോ ഈവനിംഗ് ദൃശ്യങ്ങളാണോ നമുക്ക് നോക്കി കാണാം. 100 കിലോമീറ്റർ ഉണ്ട് ഏട്ടാ, 100 കിലോമീറ്റർ ഒരു രാജ്യത്തിന്റെ ഒരു പകുതി തൊട്ട് ഒരു സൈഡ് വരെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഒറ്റ സ്ഥലത്തിൽ നമുക്ക് നമ്മളെ 11 മണി തൊട്ട് 11.5 റൈഡിങ് തുടങ്ങിയത്. അപ്പൊ 5 മണിക്കൂർ കഴിഞ്ഞു, 5.5 ആയി പോട്ടാ. ഇനിയിപ്പോ 6.5 7 മണിയോട് കൂടി നമ്മൾ ഗബ്രോണിൽ എത്തുന്നു വിചാരിക്കണം ഇൻഷാല്ലാ. ഞങ്ങൾക്ക് പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര സ്പീഡിൽ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത്രയും ഡ്രൈവ് ചെയ്യണമെന്ന് ഞങ്ങൾ റെക്കമെൻഡ് റിലാക്സ് ചെയ്ത് വരാം. അപ്പൊ നമ്മൾ ഇത്ര റഷ് അടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗത്ത് ആഫ്രിക്കയില് ഇന്ന് രാത്രി പ്രസിഡന്റ് 5th ലെവൽ 5 അടിക്കുന്നു ഉറപ്പില്ല, പക്ഷെ ലെവൽ 5 പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ സൗത്ത് ആഫ്രിക്കയില് ഭയങ്കര കോവിഡിന്റെ സംഭവങ്ങളാണ്, അപ്പൊ അത് കാരണം അതിനു മുമ്പ് എനിക്ക് കിടക്കാൻ പറ്റുമെന്നുള്ള നമുക്ക് അവിടെ പോയി നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്റെ 90 ദിവസം എനിക്ക് 90 ദിവസം മൾട്ടിപ്പിൾ ആൻഡ് ഡ്രൈവീസിന് നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ കിട്ടിയത്, അത് കഴിഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ബുധനാഴ്ചനും. അപ്പോൾ ആ ബുധനാഴ്ചക്കുള്ളിൽ എനിക്ക് നാട്ടിൽ പോയാൽ മതി. പക്ഷെ കയറാൻ പറ്റുമെന്നുള്ള കാര്യം, ശരിക്കും സ്റ്റിക്കർ വിസയില് എൻ്റെ കാലാവധി കഴിഞ്ഞു, പക്ഷെ എൻട്രി വിസയില് എൻട്രി ചെയ്തപ്പോൾ എൻട്രി ചെയ്ത് മുതൽ 90 ദിവസം മൾട്ടിപ്പിൾ എൻട്രി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. സ്റ്റിക്കറിൽ അടിച്ച് കഴിഞ്ഞ മാസം 30th ആ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ സൗത്ത് ആഫ്രിക്ക കയറാൻ പറ്റില്ല. പക്ഷെ ഒരു ചെറിയ ലൂപ്പ് പോലുള്ള കാരണം നമ്മള് ഞാൻ എന്തായാലും ബോർഡറിൽ കയറണു. ഗബ്രോൺ എടുത്താൽ നമുക്ക് ഇവിടെ ചോപ്പിച്ചെടുത്ത അല്ലെങ്കിൽ മരിച്ചേട്ടനൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മള് പിക്ക് ചെയ്യാന്നൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അഥവാ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് എന്തായാലും രണ്ടുപേരും കൂടിയിട്ട് നേരെ ബോർഡർ വെച്ച് പിടിക്കണം അല്ലേ, ബോർഡർ പിടിക്കണം.
അതിനിടയ്ക്ക് ഞങ്ങള് ഗ്യാപ്സ് കാണിക്കുകയും ചെയ്യും കേട്ടോ. ഗ്യാപ്രോണ് കാണിക്കുകയും ചെയ്യും. ഇതിപ്പോ കയറാൻ പറ്റുമോ കയറാൻ പറ്റില്ല ഈ എപ്പിസോഡിന്റെ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് ആവുമ്പോഴെന്നുള്ള കാര്യം വേറൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്നുള്ള ഫ്ലൈറ്റ് സർവീസുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഖത്തർ എയർവേസ് മാത്രമേ സർവീസ് ഉള്ളൂ. എമിറേറ്റ്സും ഇല്ല, വേറെ തോപ്പിനില്ല, ഒന്നുമില്ല. ഇപ്പൊ കോവിഡ് ഭയങ്കര മൂത്തുക. അപ്പൊ നമ്മുടെ ട്രിപ്പ് ഭാഗത്തിന് ഏകദേശം ഒരുവിധം ഒരു 99% നമ്മുടെ സദേൺ ആഫ്രിക്ക നമ്മൾ അടിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇനി സൗത്ത് ആഫ്രിക്ക കയറാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ കേപ് ടൗണിൽ നമ്മൾ ടിക്കറ്റ് എടുക്കും, അല്ലെങ്കിൽ കെബ്രോണിയില് ഏതാണ് കിട്ടുന്ന ഏറ്റവും ഇവിടെ ഭയങ്കര റേറ്റ്. അവിടുന്ന് കെബ്രോണിന്ന് നാട്ടിലേക്ക് പോണത് ഏക്കാളും റേറ്റ് കുറവാണ് കേപ് ടൗണിൽ നാട്ടിൽ പോണത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും വണ്ടി കേപ് ടൗണിലേക്ക് പോണതാ. പിന്നെ ഈ ട്രിപ്പിന്റെ ഒരു അവസാനം തുടക്കം അവസാനം അവിടെ അതിന് പ്രേരണ ഞാനാണെന്ന് കരുതിക്കോളൂ. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ തന്നെ ഡ്രൈവ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് അതെ ഒറ്റയ്ക്ക് യാത്ര പോകണ്ടേ. പിന്നെ ഇത്രയും ദൂരം ഉണ്ട്. പിന്നെ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് നോക്കുമ്പോഴും കേപ് ടൗണിൽ നിന്നാണ് കുറച്ചും കൂടി ബെറ്റർ. ഇവിടുന്ന് കെബ്രോണിൽ നിന്ന് കേപ് ടൗൺ വരെ 18-21 മണിക്കൂറുകളാണ് യാത്ര. ഒറ്റ സ്ട്രെച്ച് വേറെ നിർത്തം നിർത്തിയില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇനി സഹോ നമ്മൾ ഇത്ര നേരം ഒരുമിച്ച് യാത്ര ചെയ്തിട്ട് അവസാനം ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ ഒരു സുഖമുണ്ടാവില്ലേ. നമുക്ക് കഥകളൊക്കെ പറഞ്ഞിരിക്കും. ഇത്രയും ദിവസങ്ങളിലൊക്കെ കുറച്ച് ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന എന്താ കണ്ടന്റ് കൊണ്ടുവരാം, എങ്ങനെ വീഡിയോ ആംഗിൾ എടുക്കാം, എങ്ങനെയുള്ള എന്നെ പഠിപ്പീരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ക്യാമറ എങ്ങനെ പിടിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇനിയുള്ള യാത്രയിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത സ്വപ്നങ്ങളൊക്കെ അയവർക്കി സാന്റപ്പന്റെ വളർച്ചയെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്ത് പതുക്കെ 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 നമ്മള് അടുത്ത സ്കെച്ച് പിടിക്കണോ. എന്തായാലും ഷൈജേട്ടന്റെ വേൾഡ് ട്രിപ്പ് നടക്കട്ടെ. നമുക്ക് അതിന് ഭാഗമാകാൻ പറ്റുമോ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അതിന് ബഡ്ജറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷൈജേട്ടനും വലിയൊരു ഫണ്ട് അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് മാൻ ഒന്നല്ല, സാധാരണ ഒരു നേഴ്സിംഗ് ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ ഷൈജേട്ടന്റെ ആ ഒരു പാഷൻ, യാത്രയുള്ള പാഷൻ കൊണ്ടാണ് ഈ യാത്ര നമ്മൾ ഇവിടെ വരെ എത്തിയതും അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ആയതും. അപ്പൊ അതുകൊണ്ട് വലിയ യാത്രക്ക് സ്പോൺസർഷിപ്പ് ഒന്നും ഷൈജേട്ടനില്ല. അപ്പൊ എനിക്ക് തരാം, എനിക്ക് ഞാൻ ആ യാത്രയിൽ ഇല്ലെങ്കിൽ ഷൈജേട്ടന് ആരെങ്കിലും സ്പോൺസർഷിപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാം അല്ലെ. എനിക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ അതിന്റെ രീതിയിൽ ചെയ്യാം. എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ എപ്പിക്കായിട്ട് നല്ലൊരു ട്രിപ്പ് ചെയ്യണമെന്നും ഇതേ ആംബിയൻസിൽ പോകണമെന്നും ഒക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സാനപ്പൻ ജോയിൻ ചെയ്തതോടുകൂടി കളർഫുൾ ആയി ചെയ്യാൻ പറ്റി. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല എനിക്ക് എനിക്ക് ഞാൻ എൻജോയ് ചെയ്യുമായിരിക്കും. എപ്പിക്ക് ചെയ്യാൻ ഒരു എയിമാവില്ല, ഒരു ബഡി ഉണ്ടെങ്കിലാണ് അതിനൊരു പഞ്ചുള്ളൂ. എന്തായാലും എനിക്ക് അതിലൊരു ഭാഗമാകാൻ പറ്റി. നമുക്കൊരു വലിയൊരു എപ്പിസോഡ്, നമ്മൾ വേറെ കോൺസെപ്റ്റ് നമുക്ക് ചെയ്യാനും പറ്റി. എന്തായാലും ഭംഗിയായി. അപ്പൊ നമ്മൾ തന്നെ കെബ്രോണി ലക്ഷ്യമാക്കിയുള്ള യാത്ര, ബോട്സ്വാനയുടെ ക്യാപിറ്റല്. അതെ, അപ്പൊ ഞങ്ങള് ഇപ്പൊ കെബ്രോൺ കാണിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള യാത്രയിൽ ഞങ്ങള് വീണ്ടും നിങ്ങളുടെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്നതായിരിക്കും. അതെ 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 അതെ. അങ്ങനെ നമ്മള് ഇരുട്ടായി കെബ്രോണി സിറ്റി അടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ ഒരു മലയാളി തപ്പാനായിട്ട് നമ്മള് ചോപ്പീസ് പിടിക്കാട്ട, ചോപ്പീസ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ്. മലയാളിക്ക് എന്നും അഭിമാനം, മലയാളി പുലിയെന്ന് പറയുന്ന പോലത്തെ കേസാ. സൗത്ത് ആഫ്രിക്ക ഒഴികെ, സൗത്ത് ആഫ്രിക്ക അടക്കം ഉണ്ടല്ലേ, ഫ്രാഞ്ചൈസി കൊടുത്തിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക അടക്കം നമുക്ക് ആരെങ്കിലും വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു മലയാളി ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ എവിടെയെങ്കിലും ഒരു മലയാളി മൂടുണ്ടാവും, എവിടെയെങ്കിലും ഉണ്ടാവും ഷോപ്പീസില്. നമുക്ക് ഇവിടെ കണക്ഷൻ ഉള്ളത് മനുച്ചേട്ടൻ പറഞ്ഞ ചേട്ടനാണുള്ളത്. പക്ഷെ നമ്മുടെ ഇപ്പൊ ഫോണും ഇല്ല, റേഞ്ചൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഇവിടുന്ന് ഒന്നര രീതിയിലുള്ള മലയാളി ഉണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ ഇവിടുന്ന് വൈഫൈ ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ഷൻ എടുക്കാം അല്ലേ. കണക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ മനുച്ചേട്ടനെ വിളിക്കാം, വേറെ ഇനിയിപ്പോ സിം കാർഡ് ഒന്നും എടുക്കാൻ പോകില്ല. അപ്പൊ ഈ കാണുന്നതാണ് ബോട്സ്വാനയില് നമ്മള് ജബ്രോണിൽ വന്നിറങ്ങിയപ്പോ കാണുന്ന ചോപ്പീസിട്ടാ. ഇത് ഞങ്ങൾ ഒരു ജസ്റ്റ് ഒരു ചോപ്പീസിലേക്ക് വന്നേ ഉള്ളൂ. പക്ഷെ ഇത് ഒരു ചോപ്പീസ് ഒന്നും അല്ല, ഇവിടെ ഞങ്ങൾ പാസ്സായി വന്ന എല്ലാ സ്മോൾ ടൗണുകളിലും ഒരു ചോപ്പീസ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് മോഡിലുള്ള ചോപ്പീസ്. അവിടെ നമ്മുടെ വണ്ടി എക്സ്ക്യൂസ് ആവില്ല, എവിടെ കയറ്റിയോ, എവിടെ അവിടെ പറ്റൂലേ, ഇവിടെ വെക്കല്ലോ, ഇവിടെ വെക്കല്ലോ, ചേട്ടാ ഒന്ന് തപ്പിട്ട് ഒന്ന് വാ, ഞാൻ ഒരു മലയാളിയെ പൊക്കിട്ട് വരാം. ഒരു മലയാളി ഉണ്ടോ നോക്ക്, ഓക്കെ, അല്ലെങ്കിൽ കണക്ഷനിൽ മനുജേട്ടനെ വിളിക്കാം. ഓക്കെ, അങ്ങനെ നമ്മള് ചോപ്പീസിൽ നിന്ന് ഇറങ്ങണം കേട്ടാ. ചോപ്പീസിൽ നിന്ന് ഒരു മലയാളി കണക്ഷൻ കിട്ടി പ്രണവ് ചേട്ടൻ, തൃശ്ശൂരുകാരൻ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ഫോണിൽ നമ്മൾ വിളിച്ച് മനുജേട്ടനെ കണക്ട് ചെയ്ത് നമുക്ക് എത്രയും വേഗം പോകണം. രാത്രി 10 മണിക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്ക ബോർഡർ കടക്കണം. അതിന് ഇന്നത്തെ ഹെവി ടാസ്ക്. സോറി, റൈറ്റ് പൊടി, റൈറ്റ് പൊടി. രാത്രി 10 മണിക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്കൻ ബോർഡർ കടക്കണം. അതിന് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് രാമേട്ടന്റെ രാമചന്ദ്രൻ ഒറ്റപ്പെട്ടെന്നാണ് നമ്മുടെ ചോപ്പീസിന്റെ മുതലാളിയുടെ പേര്. മുതലാളിനെ നമുക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ടൈം ഇല്ലാണ്ട് പോയി. പിന്നെ പുള്ളിക്കാരൻ തിരക്കാണ്.
ഇന്ന് പകലത്താണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ എടുക്കാറുണ്ട്, പക്ഷെ നമുക്കൊന്നും പകലെത്താൻ പറ്റിയില്ല. അപ്പൊ അതൊരു മിസ്സിംഗ് ആയി നിക്കട്ടെ. നമുക്ക് അടുത്ത തവണ ബോസ് വാനക്ക് വരുമ്പോ രാമേട്ടന്റെ ഒരു ഒരു എപ്പിസോഡ് നമ്മള് എന്തായാലും ചെയ്യും. എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു രാമേട്ടന്റെ ഒരു എപ്പിസോഡ് അടിപൊളിയായിട്ട് ചെയ്യണമെന്ന്. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാം. ഇത്രയധികം ഒരു 1300 പരം ചോപ്പീസ് എന്ന് പറഞ്ഞൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ശൃംഖല പുള്ളിക്കാരൻ ഇവിടെ പടുത്തുയർത്തി. സാധാരണ ആഫ്രിക്കയിൽ നമുക്ക് ഗൾഫിലെ യൂസഫലി എന്ന് പറഞ്ഞ പോലെ ആഫ്രിക്കയിലെ യൂസഫലി എന്ന് തന്നെ പറയാം. നമ്മുടെ മാത്രമല്ല കോമ്പറ്റീഷൻ ടീം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത ടീമുണ്ട്. അപ്പൊ നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യണം. അതും തൃശ്ശൂരുകാരൻ ഒരു മലയാളി, തൃശ്ശൂരുകാരൻ പുറമെ ഒരു മലയാളി ഇത്രയ്ക്ക് സാമ്രാജ്യം പടുത്തുയർത്തിയല്ലോ. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ എത്രയോ മലയാളികൾക്ക് ജോലി, ഒരുപാട് പേർക്ക് ജോലി, അതേപോലെ അവർക്ക് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആണ്. അപ്പൊ എന്തായാലും അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി നമുക്ക് പുള്ളിക്കാരന്റെ സ്ഥലത്തെത്തി ഇങ്ങനെ ഒരു എപ്പിസോഡിന്റെ ഭാഗമാവാൻ പറ്റിയത്, നമ്മുടെ ഒരു ചോപ്പീസിന്റെ ഒരു ഭാഗമാക്കാൻ പറ്റിയത് വളരെ സന്തോഷം. നമുക്ക് എത്രയും പെട്ടെന്ന് മനുച്ചാടിനെ പിടിക്കണം. മനുച്ചാടിന്റെ അടുത്ത് പോയിട്ട് വേണം നമുക്ക് ഇനി ഗബ്രോണി വിടാനായിട്ടാ. വാ 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 മനുച്ചേട്ടൻ, ഓണല്ലേ, പവറല്ലേ, ആദ്യമായിട്ട് കാണണേ. ഒരുപാട് സംസാരിച്ചിരുന്നെങ്കിലും ആദ്യമായിട്ട് കാണണേ. ഇനി ചേട്ടൻ നമസ്കാരം, ഓണല്ലേ. നാട്ടിലെവിടെ? ചേട്ടൻ ചാലക്കുടി. ചാലക്കുടിക്കാരനാണ്. അടിപൊളി അടിപൊളി. നമുക്ക് ഉണ്ടാകത്തി കയറി ഓണല്ലേ, ഇടക്കിടക്ക് ഓണം ചോദിക്കണ്ടല്ലോടെ. എത്ര നാളായപ്പോ ഇനി ചേട്ടൻ? എത്ര നാളായി? ഞാനിവിടെ ഒരു 15 കൊല്ലം. 15 വർഷമായി ബോട്ട്സ് വാനാണ് മുത്തണപ്പോ. മനുചേട്ടനാ? മൂന്നര വർഷം. ഫാമിലി ആയിട്ട്? ഫാമിലി ആയിരുന്നു ഇവിടെ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഭക്ഷണമൊക്കെ ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കില്ലേ? ഭക്ഷണം വേറെ ഒന്നും കഴിച്ചില്ലേന്ന്? ഭക്ഷണം തരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ദൈവതുല്യരാണ്, ദൈവതുല്യരാണ്. മനുച്ചേട്ടാ, നമുക്ക് ബോട്ട്സ്വാനക്ക് ഏറ്റവും ആദ്യം നമ്മൾ സിംബാബ്വേ എന്ന് വരുമ്പോൾ മുതല് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓഫർ ചെയ്തത്, പക്ഷെ നമുക്ക് എത്തിയപ്പോ ഏറ്റവും അവസാനമായി പോയിന്ന് മാത്രം. അപ്പൊ താങ്ക് യു, നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ? അപ്പൊ ഓക്കെ, ഭക്ഷണം തന്നതിലൊക്കെ പ്രത്യേകം നന്ദി. ഇനി ചേട്ടാ താങ്ക് യു, കാണാം. നാട്ടിൽ വരുമ്പോ എന്തായാലും കാണാം. പിന്നെ തൃശ്ശൂരുകാരനല്ല, എന്തായാലും കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി സൗത്ത് ആഫ്രിക്കൻ ബോർഡറിൽ എത്തണം, അതാണ് നമ്മുടെ ടാസ്ക്. ഇടാ ചെക്കനെ കൊണ്ടൊക്കെ എടുക്കുന്നുണ്ട്. ഈശോ പട്ടീൻ്റെ ഇടാ. ഓക്കെ പോലെ നമുക്ക് ചെക്കൻ ഒരു 10 മണിന്റെ നിൽക്കണ്ട് നിക്കണക്കാ. മേത്തി ഇനി ഇങ്ങോട്ട് ചാടാണ്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു. ഓക്കെ ഓക്കെ, നാട്ടിലെ തിരികാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. ഇവിടുന്ന് എത്ര മണിക്കൂറാ ബോർഡർ? 2.5 മണിക്കൂർ. എച്ചടിക്കാം ഹാഗർക്ക് പോ. അപ്പൊ നമ്മള് ഗബ്രോണി സൗത്ത് ആഫ്രിക്ക ബോർഡറിലേക്ക് ഉള്ള വഴിക്ക് കടന്നുണ്ട്. ഗബ്രോണി തിരിഞ്ഞു. നമുക്ക് അധിക നേരം ഗബ്രോണി ചെലവഴിക്കാൻ പറ്റില്ല അല്ലേ? ജസ്റ്റ് കുറച്ച് പേരെ കാണാൻ പറ്റില്ല. ഒരുപാട് മലയാളികൾ അവിടെ ചോപ്പീസിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത തവണ വരുമ്പോ എല്ലാവരും കാണാം, പ്രത്യേകം ക്ഷമിക്കണം. നമുക്ക് ഇന്ന് ഇവിടുത്തെ പ്രസിഡന്റ് ലെവൽ 5 പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൗത്ത് ആഫ്രിക്കയിലേക്ക് കടക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഷൈജാറിന്റെ ജോലിക്കും ബാധിക്കും ആ സംഭവം. അതുകൊണ്ട് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് പോകണം. എനിക്ക് പെപ്പാണെങ്കിൽ 5 മിനിറ്റ്, എനിക്ക് പിന്നെ 5 ദിവസം വൈകി അങ്ങോട്ടും വൈകിയാലും കുഴപ്പമില്ല. ഷൈജാറിന്റെ ജോലിക്ക് ഒരിക്കലും മിസ്സിംഗ് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രയ്ക്കും സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൂവ്മെന്റ് വണ്ടി നോർമൽ 100-120 പോണത്. ഷൈജാറിന്റെ പവർ അല്ലേ? ഫുൾ പവറാ. ഓക്കെ, എനിക്ക് മാത്രമല്ല, ലെവൽ 5 വന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബോർഡർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ സാറിന്റെ ഞങ്ങളുടെ കൂടെ തന്നെ കുറച്ചും കൂടെ വീഡിയോസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട്. എന്തായാലും എഡിറ്റ് ചെയ്തിരിക്കാം പോലെ. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് ബോർഡർ പിടിക്കാം. എന്റെ സമയത്തോളം എനിക്കിപ്പോ ഈ ബോർഡർ ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ സംശയം. എന്തായാലും പോവാ ഇൻഷാല്ലാ. ഇവിടുത്തെ ബോർഡർ കഴിഞ്ഞിട്ടില്ല. ബോട്സ്വാനാ ഒരു ബോർഡർ കഴിഞ്ഞു. ബോർഡർ വന്നിനി സൗത്ത് ആഫ്രിക്കയിലേക്ക്. എന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. സിംഗിൾ എൻട്രി ഉള്ള നമുക്ക് വന്നു കഴിഞ്ഞാ സീന. രാത്രിയില് നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാം. കളയല്ലേ കളയല്ലേ. സമയം എത്രയാണെന്ന് അറിയോ? രാത്രി ഈ സമയത്താണ് നമ്മുടെ ബോർഡർ ക്രോസിങ്. 9:40. ഇന്നൊരു അവസ്ഥ. സൗത്ത് ആഫ്രിക്കയുടെ എവിടെയാ? ഇവിടെ അല്ലേ? സൗത്ത് ആഫ്രിക്ക എത്തിയിട്ടില്ലോ. എത്തിയോ? എത്തിക്കണോ? ഇവിടെ ഹെൽത്ത് ഇന്ത്യ. ബോട്ട്സ്വാനാണല്ലോ. ബോട്ട്സ്വാനാണത്. അടുത്തന്നെ സൗത്ത് ആഫ്രിക്ക. പാസ്പോർട്ട് പോയില്ല നിനക്ക്? ഇതുണ്ടോ? ഒരു രാജ്യത്ത് നിന്ന് ഇവിടെ ഇതുണ്ട്. എല്ലാം ഇവിടെ നമ്മൾ ബോട്ട്സ്വാന സഞ്ചരിച്ചപ്പോൾ എല്ലായിടത്തേക്കും ഡിപ്പ് ഉണ്ടായിരുന്നു. അതെ അതെ. നമ്മുടെ നമ്മുടെ വീൽസ് കഴുകും, അതുപോലെ നമ്മളെ ഇറക്കി നമ്മുടെ ചെരുപ്പ് കഴുകും. ചോദിച്ചോ സൗത്ത് ആഫ്രിക്കൻ എംബസി. അങ്ങനത്തെ പാസ്പോർട്ട് തന്നെ
Hello, sir. South African embassy. What? South African post. South African. Oh, yeah. Go straight and then you jump a spur. Okay. Okay. After a spur, you see a gate there. Okay. Just gate. Just go inside and park. You do the COVID on the gate this side. Oh, we have a gate. We have. Yeah, result. They're gonna test your temperature again. Okay. Okay. Yeah. Okay. It's not far. Just on the cave there. Okay. Thank you. Close 10 o'clock. Close 10 o'clock. Come on. നമ്മള് പേടിപ്പിച്ച് പേടിപ്പിച്ച് പുലി വരില്ലേ പുലി വരുന്ന പുലി വരുന്ന പോലെ നമ്മളിപ്പോ സൗത്ത് ആഫ്രിക്കൻ ബോർഡറിൽ നമ്മുടെ കപ്പി തന്നെ ഇട്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അത് അവർ പറയണത് അഭിഷക്ക് സ്റ്റാമ്പ് സാര പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിച്ച ഡേറ്റിൽ തന്നെ എൻ്റെ മുമ്പ് തന്നെ എൻ്റർ ചെയ്യണം. ശരിക്കും എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് ആഫ്രിക്കൻ വിസ നയൻറ്റി ഡേയ്സ് വിസേനെ കിട്ടിയിരുന്നത്. അതൊരു പേപ്പറിൽ നമ്മൾ സീൽ അടിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം 30-ാം തീയതി വരെയാണ്. 30-ാം തീയതിക്ക് ഉള്ളിൽ കയറിയിരിക്കണം ആ വിസയ്ക്ക്. 30-ാം തീയതി കഴിഞ്ഞ മാസം 30-ാം തീയതിക്കുള്ളിൽ തണുത്തിരുവയ കയറിയിരിക്കണം. കയറി കഴിഞ്ഞാൽ 90 ദിവസം വിസ എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ എൻട്രി. അതിന് ശരിക്കും പറഞ്ഞാൽ 90 ദിവസം ആവണത് 2 ദിവസം വരെ കഴിഞ്ഞിട്ടാണ് 90 ദിവസം ആവണത്. പക്ഷേ ഇവരെടുത്ത് പറയുമ്പോൾ അതവർ മനസ്സിലാവണില്ല. ഒരുപാട് തല്ലുപിടി. ഞങ്ങൾ നമീബിയക്ക് കയറിയപ്പം ഇതേ സൗത്ത് ആഫ്രിക്കൻ എമിഗ്രേഷൻകാർ ചോദിച്ചു ഞങ്ങൾക്ക് തിരിച്ചു വന്ന് കയറാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു സുഖമായിട്ട് കയറാൻ കുഴപ്പമില്ല, നിങ്ങൾ ഈ 13-ാം തീയതിക്കുള്ളിൽ എങ്ങനെയെങ്കിലും വന്നാൽ മതി, സൗത്ത് ആഫ്രിക്ക തിരിച്ച് വന്ന് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോട്ട്സ്വാന വിസ സിംഗിൾ എൻട്രിയാണ് വിസ കിട്ടിയ. സിംഗിൾ എൻട്രി അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു. നമ്മളിതെ ഇപ്പോൾ നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ എമിഗ്രേഷനാണ്. നോക്കി നിങ്ങൾ ഇപ്പോൾ ശരിക്കും നമ്മൾ വണ്ടിയും ഞാനും ചേട്ടൻ നിൽക്കുന്നത് സീറോ മാൻസ് ലാൻഡിലാണ് നിൽക്കുന്നത്. 0 പോയിന്റ്. ഇതിൽ നമ്മൾ ഭൂപടത്തിൽ കാണുന്ന ഒരു ലൈനില്ലേ, ആ ലൈനിൽ നിൽക്കണേ. ഈ ലൈനിൽ നിൽക്കുമ്പോൾ നമ്മൾ ലോകത്ത് ഒരു രാജ്യത്തിലാണെന്ന് പറയാൻ പറ്റില്ല. ആ സ്ഥലത്ത് നമ്മൾ നിൽക്കണേ. ആ സ്ഥലത്ത് നമ്മൾ ടെൻറ്റ് അടിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാം. എനിക്കൊരു ഓപ്ഷൻ, എനിക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകാൻ പറ്റും. ചേട്ടൻ എന്നെ വിട്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാളെ നമ്മളിനി ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞവർ എൻ്റെ പാസ്പോർട്ടൊക്കെ അവർ മേടിച്ച് വെച്ചു. നാളെ ഇമിഗ്രേഷൻ ഓഫീസിൽ വരുമ്പോൾ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നാളെ അവർ വന്നിട്ട് ഒരു പേപ്പർ തരും. ആ പേപ്പറും കൊണ്ട് ബോട്ട്സ്വാന എംബസിയിൽ പോയിട്ട് ബോട്ട്സ്വാനയുടെ പിന്നെ എൻട്രി ചെയ്ത് ഗബ്രോണിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്നെ അവിടെ ആക്കിയിട്ട് ഷാജാൻ എന്തൊരു സുഖമായിട്ട് വരും. ഷാജാൻ്റെ ഇവിടെ കാർഡും സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കപ്പിത്താനായിട്ട് നോമാൻസ് ലാൻഡിൽ കിടക്കാൻ പോവാ. നമ്മൾ ഒരു രാജ്യത്തല്ല ഇപ്പോൾ കപ്പിത്താന്, നമ്മുടെ ഞങ്ങളുടെ 9-ാം രാജ്യം നോമാൻസ് ലാൻഡ് എന്ന് തന്നെ പറയാം. സങ്കടം വിഷമം അല്ലാണ്ട് ഒരു രക്ഷയില്ല. ഇവരൊരു അമ്പിനും വില്ലിനും എടുക്കില്ല. സൗത്ത് ആഫ്രിക്കയിലാണല്ലോ, അറിയില്ലേ ആ റേഞ്ച് ഉണ്ട് അവർക്ക്. അപ്പോൾ എന്തായാലും നമ്മളിതാണ് നിൽക്കണത്. നോക്കിയാൽ നിങ്ങൾ ഓ ഇത് വേണ്ട, നമ്മൾ നിൽക്കുന്നത് ഇമിഗ്രേഷൻ ഓഫീസിന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണ് ടോയ്ലറ്റ് ആണ് ആ കാണുന്നത്. നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസിലെ നോക്കിയാൽ വേണ്ട, നമ്മളവിടെ നിന്ന് വന്ന് നമ്മളവിടെ നിന്ന് എൻട്രി ചെയ്തു. എല്ലാം ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചൊന്നും നമ്മുടെ യാത്രകൾ നടക്കാറില്ല. ഇതും അങ്ങനെയായിട്ട് കരുതുന്നു. നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഇനി ഒത്തിരി ടെൻഷൻ നമുക്ക് ബാക്കിയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ് ടൗണിൽ നിന്ന് ഞാൻ ഈ 13-ാം തീയതിക്ക് ടിക്കറ്റ് എടുത്തു. 60,000 രൂപ ഇല്ലാത്ത പൈസ എടുത്തിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു. പക്ഷേ വൺ സൈഡ് 60,000 ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ കൂടി നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ എൻ്റെ 60,000 രൂപ പോയി. എന്താ പറയുക, ഒരു രക്ഷയില്ല. നമുക്ക് നല്ലൊരു ട്രിപ്പ് സമ്മാനിച്ചെങ്കിലും ഒരുപാട് പൈസ ഇല്ലാത്ത കാശ് അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യണത്. അതിൽ ഈ 60,000 രൂപ മിസ്സൈന് ഗബ്രോണിൽ നിന്ന് 2-ാമതൊരു ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിനാണ് ആ ഗബ്രോണിൽ നിന്ന് അതിലും 80-ും 90-ും കാണിക്കുമ്പോൾ ഞാൻ ക്യാപ്റ്റോണിൽ നിന്ന് എടുത്തു തന്നെയാണ്. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമുക്ക് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഈ 60,000 പോയി. ഇനി അടുത്ത് വരണ ഇനി എത്രയാണ് ഗബ്രോണിൽ നിന്ന് വരണതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ എല്ലാ ട്രെയിൻ നോക്കാമെന്ന് വിചാരിക്കുന്നു. രാവിലെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ഇവിടെ കർഫ്യൂ ആണ്. ആരും ഇവിടെ കർഫ്യൂ, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ട് ബോർഡറും ക്ലോസ് ചെയ്തിരിക്കും. ബോട്ട്സ്വാന ഇതിപ്പോൾ തന്നെ സൗത്ത് ആഫ്രിക്ക ക്ലോസ് ചെയ്തു. അതിന് മുമ്പ് നമ്മൾ എൻട്രി നമ്മൾ എക്സിറ്റ് അടിച്ച വഴിക്ക് ബോട്ട്സ്വാനയും ക്ലോസ് ചെയ്തു. അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഒരു രക്ഷയില്ല. നേരെ ഇനി മേലെ കിടന്ന് ഉറങ്ങാം. നാളെ രാവിലെ എണീറ്റിട്ട് ഒരു ഓഫീസിൽ വരുമ്പോൾ ബാക്കിയുള്ളത് പിടിക്കാനുള്ളൊരു പരിപാടിയാണ്. ഞങ്ങൾ കേപ്റ്റോൺ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കേപ്റ്റോണിൽ നിന്ന് ഏതാണ്ട് 15 മണിക്കൂർ അകലെയാണ്. അത്രയും ദൂരെയാണ്. ആ 15 മണിക്കൂർ ഒറ്റ സച്ച അടിച്ചാൽ ഇവിടെ നിന്ന് കേപ്റ്റോൺ എത്താൻ പറ്റുള്ളൂ. ഈ ഒരു ഗതിയോട് നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ. നമ്മളിന്നും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ഇങ്ങോട്ട് വരണം വന്ന് കാണണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊരു നോമാൻസ് ലാൻഡിൽ ഇങ്ങനെ പെട്ടുപോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇൻഷാല്ലാ എല്ലാം നാളെ റെഡിയാവുമെന്ന് വിചാരിക്കുക. റെഡിയാവുന്നല്ല, നമുക്ക് ബോട്ട്സ്വാനയ്ക്ക് എൻട്രി കിട്ടണം. ഇവിടുന്ന് ഓണറേബിൾ കിട്ടുമോ എന്ന് അറിയണം.
ആകെ ടെൻഷനാണ്, രക്ഷയില്ല. അത് നിങ്ങളൊന്ന് അറിയിച്ചത് മാത്രം. ഞങ്ങള് ഈ തണുപ്പ്, നല്ല തണുപ്പുണ്ട്. എനിക്ക് അങ്ങോട്ട് സേഫ് ആയിട്ട് എത്തണം, വണ്ടി തിരിച്ചു കൊടുക്കണം. വണ്ടിക്ക് ഒരു ദിവസം റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഒരു കാശിൻ്റെ, നമ്മള് എന്താ പറയാ, ഒരു നല്ലൊരു പാഷനമ്മ ചെയ്ത് തീർക്കാനുള്ള അഭ്യാസം കാണിച്ചിരുന്നു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ട്രിപ്പ് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു അല്ലേ. നമ്മള് ഫുള്ള് 100-500% നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മള് നമീബിയ ആയാലും ബോട്സ്വാന ആയാലും ഒരു കുറവും വരുത്താതെ നമ്മൾ നല്ല രീതിയിൽ എപ്പിസോഡൊക്കെ ചെയ്തു. അപ്പൊ തമ്പുരാൻ കാക്കുന്ന് വിചാരിക്കുക, നമുക്ക് കിടന്ന് ഉറങ്ങാം അല്ലേ. ഇന്ന് ഒന്നിനും മൂടില്ല. മനുഷ്യൻ്റെ അവിടെ നിന്ന് രണ്ട് ചപ്പാത്തി കഴിച്ചുള്ളൂ. കഴിച്ചതിന് പുറമെ എല്ലാം ദഹിച്ചു പോയി ചെയ്തത് ഈ സംഭവം കേട്ടപ്പോ. അപ്പൊ എന്തായാലും കിടന്നുറങ്ങാം അല്ലേ. റെഡി ആക്കല്ലേ നമുക്ക്. നോ മാൻസ് ലാൻഡില് സൗത്ത് ആഫ്രിക്ക ബോട്സ്വാന ബോർഡറിൽ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും മറക്കുമോ? സൂപ്പറല്ലേ.